ഞങ്ങളെ മോൾക്ക് ഞങ്ങൾ ജീവാന്ന് പേരിട്ടു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത ഒന്നാമത്തെ തെറ്റായിട്ട്. പേര് മാറ്റാൻ പറയാ, അതായത് മര്യാദക്ക് പേര് മാറ്റിക്കോ, ശിവ എന്നാണ് കുട്ടിക്ക് പേരിട്ട്. ഞങ്ങൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് അല്ലേ, അപ്പൊ ഞങ്ങൾക്ക് അതിനെന്ത് പേരണം അല്ലെങ്കിൽ എന്ത് ലാബ് കുട്ടിക്കണം എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് എടുത്തൂടെ. തെറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ തടിച്ചു ചുണ്ടുമണിയായിട്ട് ഇറങ്ങണം എന്നുള്ളതൊക്കെ പണ്ടത്തെ ചിന്തയാണ്. അതായത് പിന്നെ ഞാനങ്ങനെ ക്യാമറക്ക് മുമ്പിലും അല്ലാതെ വരലില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കില് ക്യാമറ ഞാൻ തന്നെ ഉള്ളിലൂടെ പിടിക്കാനാണ്, വേറെ ആരും ക്യാമറ പിടിക്കാൻ ആർക്കും അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാമറിന്റെ ബാക്കിൽ പോയി നിൽക്കുന്നത്. അത് കുറെ പേര് പറയലുണ്ട് എന്താ ഞാൻ ഫ്രണ്ടിൽ വരാത്തത്, ഫ്രണ്ടിൽ വരാത്തത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഫ്രണ്ടിൽ വന്നൊക്കെയാണ്, കാരണം ഇന്ന് വരാനൊരു കാരണം ഉണ്ട്, ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഞങ്ങളൊരു റിയാക്ഷൻ വീഡിയോ ആണ്, ഞങ്ങൾ പണ്ട് കുറെ മുമ്പ് റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ, നമ്മളെ സ്ഥിരം കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പക്ക സപ്പോർട്ടായിരുന്നു. അന്നത്തെ വിഷയം എന്ന് പറയേണ്ട ഒന്നുമല്ല, ഇവളെ വീട്ടിൽ പോയിട്ട് ഞാൻ നിന്നു. അതായത് ഇവളെ ഏഴ് മാസം തൊട്ട് ഉള്ള ഡെലിവറി ഡേറ്റ് വരെ ഞാൻ ഓളെ വീട്ടില് ഓളെ കൂടെ പോയി, ഓളെ നിന്ന് കെയർ ആക്കി. അതാണ് ഞാൻ അന്ന് ചെയ്ത തെറ്റ്. തെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ അതിന്റെ പൊങ്കാലറ്റക്കൊന്നൊക്കെ പറയാൻ കമന്റില്ല, അത്രക്ക് ആയിരുന്നു നെഗറ്റീവ്സ്. അപ്പോ അതിന് ഞാൻ റിയാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എന്തിനാണെങ്കിൽ അങ്ങനെ പറയേണ്ട കാരണം, കാരണം ഞാനല്ലേ ഓൾക്ക് അപ്പോ ഫുൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്റെ കെയർ കിട്ടേണ്ട സമയമല്ലേന്ന് വെച്ചപ്പോ എല്ലാരും 100% അന്നതിന്റെ കമന്റ് ബോക്സ് ഒക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാരും പറഞ്ഞു ഞാൻ തന്നെ ചെയ്ത് ശരിയെന്ന്. ഓക്കെ, അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള ഇന്നത്തെ റിയാക്ഷൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ ഉണ്ട്, അത് അറിയാലോ. അതുണ്ട്, അപ്പൊ രണ്ട് പിന്നെ തരക്കാരുണ്ടാവും, ഒന്ന് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും, പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും. പിന്നെ അധികം നമുക്ക് പോസിറ്റീവ് ആണ്, എന്നാൽ നെഗറ്റീവ്സിന്റെ കമന്റ് കണ്ടിട്ട്. നെഗറ്റീവ്സിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഞങ്ങളെ മോൾക്ക് ഞങ്ങൾ ജീവാന്ന് പേരിട്ടു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത ഒന്നാമത്തെ തെറ്റായിട്ട് പറയുന്നത്. അതിന് കാരണം മെയിൻ ആയിട്ട് ആൾക്കാർ പറയുന്നത് മലയാളത്തിൽ എഴുതുമ്പോ ശിവ എന്നാണ്, ആ ജീവ എന്നുള്ളത് മലയാളത്തിൽ എഴുതുമ്പോ ഷി എന്നാണ്, അപ്പൊ ശിവ എന്നാണ് വരിക. അപ്പൊ ഞാൻ ചോദിക്കും അതിലെന്താ പ്രശ്നം, അതില് ഇപ്പൊ നമ്മള് മലയാള പേര് നോക്കിയിട്ടല്ലല്ലോ നമ്മളെ കുട്ടിക്ക് ഇടുന്നത്. അതായത് ഇനിയിപ്പോ ഞാൻ കുട്ടിക്ക് ബി ഭാഗത്ത് നിന്നോ അമിനാന്നിട്ടാലോ എന്തിട്ടാലും നെഗറ്റീവ് പറയാനുള്ള ടീംസ് ഉണ്ടാവും എനിക്കറിയാം. പക്ഷെ എനിക്ക് ഈ ശിവ എന്നാണ് മലയാളത്തിൽ എഴുതുമ്പോ വരിക എന്ന് പറഞ്ഞിട്ട് ഒന്നല്ല പത്തല്ല ഒരു 30-50 ആൾക്കാരും വേറെ അത് കമന്റ് വന്നു. സോ എനിക്കത് ഇഷ്ടമായില്ല, ഞാനത് മൈൻഡ് ചെയ്തില്ല. എന്നാലും ഇത് പിന്നെ ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ശിവ എന്നല്ലേ മലയാളത്തിൽ എഴുതുമ്പോ വരാന്നാണ് പേര് മാറ്റാൻ പറയാ. അതായത് മര്യാദക്ക് പേര് മാറ്റിക്കോ, ശിവ എന്നാണോ കുട്ടിക്ക് പേരിട്ടിരിക്കുന്നത് മലയാളത്തിൽ എഴുതുമ്പോ ശിവ എന്നല്ലേ, എന്താ അതുകൊണ്ട് പ്രശ്നം? പിന്നത്തെ പ്രശ്നം പറഞ്ഞത് ഞാൻ ജീവാന്ന് പേരിട്ടില്ല, കുട്ടി റോൾ നമ്പർ ബാക്കിലാണ്, കുട്ടി ഇപ്പഴും ബാക്കിലെ കയറും റോൾ നമ്പറിൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ കുട്ടിക്ക് ഞാൻ ഇപ്പൊ എ വെച്ച് എ ബി വെച്ചിട്ട് കിട്ടും, അപ്പൊ ഒന്നാം നമ്പർ വന്നു, അതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് ഒരു ഉപകാരം? ബാക്കിലാണെങ്കിൽ റോൾ നമ്പർ വെച്ചിട്ട് പഠിത്തത്തിനൊന്നും ഒരു തരത്തിലും ബാധിക്കണില്ല. എങ്ങനെ ബാധിക്കാം? ഇപ്പൊ ഞാൻ അബ്ദുൽ ബാസിത് ആയിരുന്നു എ ബി. ഓക്കെ, ഞാന് സത്യം പറയാലോ, എനിക്ക് ഇന്ത്യ പെരക്കാരെ ഞാൻ ഇത്ര പ്രാഗ്യം വേറെ കാര്യമില്ല. അതിന് കാരണം എക്സാമ്പിളൊക്കെ വരുമ്പോ ഞാനിവിടെ ടീച്ചർ ഇവിടെ നമസ്കാരം. എല്ലാ എക്സാമിനും എങ്ങനെയാ, ഇനിയിപ്പോ എസ് എസ് എൽ സി എക്സാമിനാണെന്നുണ്ടെങ്കില് ഗേൾസ് കഴിഞ്ഞാല് ആണ് ഇനി ബോയ്സിന്റെ റോൾ നമ്പർ വൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതില് ഞാനൊരു അബ്ദുൽ ബാസിത്തും വേറെ ഒരു ക്ലാസ് അബ്ദുൽ ബാസിത്തും ഞങ്ങൾ ഉണ്ടാവും ഇപ്പോ ലാസ്റ്റ് ബെഞ്ചില്. അന്നും കോപ്പി എടുക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചേക്കണ് എന്റെ കുട്ടിക്ക് എന്തായാലും എ ബി വെച്ചിട്ട് ഞാൻ ഇല്ല. പക്ഷെ എനിക്ക് സെറ്റ് വെച്ചിട്ട് ഒരാളുടെ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാരും പറഞ്ഞത് ധോണിന്റെ കുട്ടിന്റെ പേരും ജിവ എന്നാണല്ലോ, അപ്പൊ അത് നോക്കിയിട്ട് ഇട്ടതാണോ എന്നല്ല. അല്ല, ഞാൻ എനിക്ക് ഓൾറെഡി ഞങ്ങള് കുട്ടിക്ക് നല്ല പേര് സജസ്റ്റ് ചെയ്യുമെന്നാണ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് കമന്റ് നല്ല നല്ല പേരുകൾ ചെയ്തിരുന്നു കേട്ടോ, ഇല്ലെന്ന് പറഞ്ഞില്ല, ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു. അന്ന് നമുക്ക് അറിയില്ലല്ലോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന്. സോ ആൺകുട്ടി ആണെങ്കിൽ ഞങ്ങൾ എന്താണ് വിചാരിച്ചിരുന്നെന്ന് കുറെ പേര് ചോദിച്ചിരുന്നു അല്ലേ. ആങ്ങളെ ആൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ എംറിക് ജാൻ എന്നാണ് ഇടാൻ വിചാരിച്ചത്. ഇ എം ആർ ഐ ഐ എം ആണ് എംറിക് ജാൻ എന്നാണ് ഇടാൻ വിചാരിച്ചിരുന്നത് ആൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ. പെൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ ജിവ ലാസ്റ്റ് മോമെന്റിലാണ് ഞങ്ങള് വാട്സപ്പ് നിന്നാണ് വിൽക്കുന്നത്, യൂട്യൂബിൽ നിന്നല്ല.
വാട്സപ്പില് എനിക്ക് മാമ ഫോർവേഡ് ചെയ്തതെന്നാണ് എനിക്ക് സീവ എന്നുള്ള പേര് കിട്ടിയത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ തന്നെ ധോണിന്റെ പേര് കുട്ടിന്റെ പേരാണല്ലോ അപ്പൊ അതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ പോയി കണ്ടു. കാരണം ഇനിയിപ്പോ അങ്ങനെ ഒരു ഹിന്ദി വേർഡിലൊക്കെ സീവ അങ്ങനെ ഇട്ടതാണ്. അപ്പൊ ധോണി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഓന ഏതോ ഇതുപോലെ അറബിക് നെയ്മോ അറബിക് നെയ്മോ അതേപോലെ ഉർദു അങ്ങനെ ഏതൊരു ഭാഷയും അറബിയോ ഉർദു അങ്ങനെ ഏതൊരു ഭാഷയും തന്നെയാണ് ഓനും സീവ എന്ന് എടുത്തിട്ടുള്ളത്. അപ്പൊ ഓനെ ധോണി മഹേന്ദ്ര സിംഗ് ധോണി ഞാൻ ധോണി ഫാനാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ കോയിൻസിഡന്റ് ആയിട്ട് ചെയ്തൊരു കാര്യം മുപ്പര മോളും പേരിട്ടിട്ടുണ്ടെന്ന് ഇപ്പൊ സന്തോഷം തോന്നി. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, എട്ടിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്വന്തം ഭയങ്കര ധോണി ഫാനാണ്. ഓക്കെ, അപ്പൊ മൂപ്പര എടുത്തിട്ടുണ്ട് ഹിന്ദി പേരൊന്നുമല്ല, അതായത് ഇതേപോലെ തുർക്കി നെയ്മോ അങ്ങനെയാണ് മൂപ്പർക്ക് ജീവൻ കിട്ടിയതെന്നാണ് മൂപ്പര ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ കേട്ടു. കാരണം ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തു മൂപ്പര് എന്തുകൊണ്ടാണ് പേരിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് പേരിട്ടെന്നൊക്കെ. അപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതായിട്ട് കണ്ടു. ഓക്കെ, അപ്പൊ വിഷയത്തിൽ തെന്നി മാറുന്നു. അപ്പൊ ജീവ എന്നുള്ള പേര് ഞങ്ങൾ ഓൾറെഡി ഇട്ടതാണ്, അത് മാറ്റാനുള്ള ഉദ്ദേശമൊന്നും ഞങ്ങൾക്കില്ല. കാലാകാലം ഞാൻ മാറ്റൂല, അങ്ങ് കാലാകാലം അങ്ങനെ തന്നെ തന്നെ ആയിരിക്കും. ഓൾറെഡി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആയി. സോ അത് പറഞ്ഞിട്ട് ഞാൻ ദയവ് ചെയ്ത ഒരു കമന്റ് ഇട്ടിട്ട് വേറെ പേര് കിട്ടിയില്ലേ അല്ലെങ്കിൽ അത് മാറ്റണം, അതാണ് എനിക്ക് തീരെ പറ്റാത്തത്. നമ്മള് അവനാല് ഞങ്ങൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് അല്ലേ, അപ്പൊ ഞങ്ങൾക്ക് അതിനെന്ത് പേരണം അല്ലെങ്കിൽ എന്ത് ലാബിൽ ഒട്ടിക്കണം എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് എടുത്തൂടെ. നമ്മള് കുട്ടി അപ്പൊ നമ്മളെ കുട്ടിക്ക് എന്ത് പേരണം എന്നുള്ള ഒരു അവകാശമൊക്കെ നമുക്ക് ഇല്ലേ. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ രണ്ടാളും കൂടി തീരുമാനം എടുത്തിട്ട് ഇട്ട പേരാണ് ജീവ. അത് അങ്ങനെ തന്നെ ഉണ്ടാവും കാലാകാലം. ഓക്കെ, അതിന്റെ പേരില് ഇവള് വലുതാകുമ്പോ എങ്ങളോട് എന്താ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സഹിച്ചു. ഓക്കെ, സഹിച്ചു. അപ്പൊ അതവിടെ തീർന്നു. ഓക്കെ, പിന്നെ ചിലര് കമന്റ് ഇടലുണ്ട് എന്താ ജുബി പ്രസവ ശേഷം ജുബിന്റെ വീട്ടിൽ പോകാത്തത്. അത് ഞാൻ നോക്കേണ്ടത് ഫസ്റ്റ് ഡെലിവറി ആൺവീട്ടാരാണ് നോക്കേണ്ടത്. അത് നിങ്ങൾ ഈ പണ്ടത്തെ ഓരോ ഇത് വെച്ചിട്ട് ഓരോന്ന് പറയരുത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കുറെ ഡെവലപ്ഡ് ആയി, ചിന്താഗതിയിലും നമ്മൾ അതേ ഡെവലപ്മെന്റ് കാണിക്കണം. ഓക്കെ, ഇപ്പോ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സൗകര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോ എന്താ പറയാ, പ്രസവശേഷമുള്ള അവർക്കുള്ള ശുശ്രൂഷ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോ അതിനനുസരിച്ച് നമ്മൾ മാറണം. കാരണം ഇവർക്ക് ഇത് ഒരുപാട് ഉപകാരമുണ്ട്, ഒരുപാട് തന്നെ ഒരുപാട് ഉപകാരമുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ കണ്ണോട് കണ്ടുകൊണ്ടിരിക്കല്ലേ, എനിക്ക് തോന്നുന്നില്ല ഓള വീട്ടിലോ അല്ലെങ്കിൽ എന്റെ വീട്ടിലാണെങ്കിലും ഇത്രയും കെയർ അല്ലെങ്കിൽ ഇത്രയും ചികിത്സകൾ ഇവർക്ക് കിട്ടുന്നുണ്ടോ. ഞാൻ എന്റെ വീട്ടിലല്ല, ബാസികാകന്റെ വീട്ടിലല്ല, ഞാൻ പ്രസവരക്ഷയ്ക്ക് ഞാൻ വേറെ ഒരു ഹോം കെയറിലാണ് വിളിച്ചത്. ബാസികാകന്റെ ലാസ്റ്റ് വീഡിയോയില് കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദേശം 100,000 മേലെ സബ്സ്ക്രൈബേഴ്സ് പുതിയത് നമുക്കുണ്ട്. അപ്പൊ ചിലപ്പോ അവരറിയാഞ്ഞിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, എനിവേസ് അത് വിളി. പക്ഷെ പഴയ ആൾക്കാരാണെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിലും ഈ ജീവ എന്നുള്ള പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഒക്കെ കണക്കാക്കാം. കാരണം എല്ലാവരും ഉണ്ട് കമന്റ് ഇട്ടിരുന്നില്ല, ഞാൻ കുറെ നോക്കി. മെയിൻ ആയിട്ടുള്ള പ്രശ്നം തന്നെ ശിവ 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 ആണ് മലയാളത്തില് എഴുതുമ്പോ വരിക എന്നുള്ളത്. ഞങ്ങൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ അറബിക്കിലോ അങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ പ്രശ്നമായില്ലേ. സോ ആ ചാപ്റ്റർ ഇനി ക്ലോസ് ആണ്. അത് ഞാൻ ആര് കമന്റ് ഇട്ടത് എനിക്ക് കേൾക്കുന്ന തന്നെ കയ്പാണ്. ഓക്കെ, അപ്പൊ അടുത്ത വിഷയം കഴിഞ്ഞിട്ടില്ല, ഒരുപാടുണ്ട്. ഞാൻ എന്നിട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മളെ കുട്ടിന്റെ പേര് വെച്ചിട്ടാണ് ഒരു കമന്റിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിന് സപ്പോർട്ട് ചെയ്തിട്ടും കുറെ ആൾക്കാരുണ്ട്. എന്താ, ചിലർക്ക് മതചിന്തയിലേക്കൊക്കെ പോകുന്നുണ്ട് ശിവ ശിവ. ഞങ്ങൾ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. എന്താ ശിവ എന്നുള്ളത് എന്താ കുഴപ്പം, നല്ല പേരല്ലേ ശിവ, നല്ല പേരല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ശിവ എന്നാണ് വിളിക്കാൻ താല്പര്യം, നിങ്ങൾ ശിവ എന്ന് വിളിച്ചോളി, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, എനിവേ ആ ചാപ്റ്റർ അവിടെ ക്ലോസ്. നെക്സ്റ്റ് അതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് ഒരു യൂട്യൂബ് റവന്യൂവിന്റെ ആവശ്യം ഒന്നുമില്ല. അതായത് ഇപ്പൊ ഈ യൂട്യൂബ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഓൾറെഡി നമുക്ക് ഷോപ്പ് കാര്യങ്ങൾ, നമ്മള് ഫാമിലി ബിസിനസ് ആണ്. ഒരാളായിട്ട് പണിക്ക് പോകേണ്ട അവസ്ഥ വീട്ടിൽ എവിടെയില്ല. വീട്ടിൽ എന്റെ വീട്ടില ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതന്നെയാണ് ഞങ്ങളുടെ പവർ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിൽ നോക്കും, ഓൺലൈനിൽ സെയിലും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയത് ഞാനാണ്. സോ പിന്നെ ഷോപ്പിന്റെ എ ടു സെറ്റ് ഫിനാൻസ് കാര്യങ്ങള് ഒക്കെ നോക്കുന്നത് പപ്പയാണ്. ഞാൻ പർച്ചേസും കൂടി ഉണ്ട്, പർച്ചേസിലും പപ്പനെയാണ്. ഞാനെന്നല്ല, ഉമ്മ പപ്പ
ഇവള് ഹല ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് തന്നെയാണ് ഞങ്ങളെ സക്സസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറൊരു ജോബിന് പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ ജോബിന് പോകുന്നത് പേരിനല്ലല്ലോ, ഒരു പണിക്ക് പോകുന്നുണ്ട് എന്നുള്ള പേരിനല്ലല്ലോ, പൈസക്ക് വേണ്ടിയിട്ടല്ലേ. അത് ഞങ്ങൾക്ക് ഓൾറെഡി അല്ലെങ്കിലില്ല. ജോബിന്ന് ഞങ്ങൾക്ക് വേണ്ടത് ഒക്കെ എല്ലാവർക്കും വേണ്ടത് കിട്ടുന്നുണ്ട്. വീട്ടു ചെലവും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. സോ അതിനൊരു വേറൊരു ജോബിന്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോ അല്ലെങ്കിൽ ഇപ്പൊ അതിന് പുറമെ പോകണമെങ്കിൽ യൂട്യൂബ് റവന്യൂ എടുത്ത് പറയാം. അതിപ്പോ ചിലർക്കൊക്കെ ഡ്രസ് എടുക്കാൻ തന്നെ തയ്യലില്ല യൂട്യൂബ് റവന്യൂ. ചിലർക്ക് ചിലർക്ക് ഞാന് നമ്മളെ മോളെ ഒക്കെ പെടും. ചില പഞ്ചസ്റ്റുള്ള എത്ര ഡ്രസ് എടുത്തു കുട്ടി. അപ്പൊ അത് അത്രേ ഉള്ളൂ, അവിടെ തീർന്നു. പിന്നെന്താ? പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഒരു ജീവന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ പ്രഷർ ഭയങ്കര ഹൈ ആണ്. ഇപ്പൊ ലാസ്റ്റ് വിളിച്ചപ്പോ 187 ഭയങ്കര ഹൈ ആണ്. ഒന്നാമത് ആളും ഇങ്ങനെ ചിന്തിച്ച് 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 എവിടേ പോകും, പറഞ്ഞാ കേക്കൂല, ചിന്തിക്കരുത് പറഞ്ഞാ കേക്കൂല. ഇപ്പൊ കുടുങ്ങുമ്പോൾ നിക്കണില്ല. അപ്പൊ ഡോക്ടറെ കാണിക്കുന്നുണ്ട്, രക്ഷാക്കി വരെ ഒപ്പൊന്നും ഇല്ല. റെഡിയോ പിന്നെ കണ്ണേട്ടനാണ് സംഭവിക്കുക. കണ്ണേട്ടൻ തന്നെ നമ്മളെ സീക്രട്ട് ഏജന്റ്, നമ്മളെ ഫ്രണ്ടാണ്. അപ്പൊ മൂപ്പേരുമാണ് സംഭവിക്കുക. എല്ലാ ദിവസവും കുത്തിയിട്ട് റിയാക്ഷൻ എങ്ങനെ ചെങ്ങായിക്ക് പേര് പിടിച്ചിരുന്ന് കണ്ടിട്ട് ഇടുന്നു. ഞാൻ തന്നെ ചിലപ്പോൾ വിളിച്ച് കളിയാക്കലുണ്ട്. അല്ല ഇനിയിപ്പോ നിർത്തല്ലോ. ഞാൻ മെയിൻ ആയിട്ട് വന്ന് നമ്മളെ മോളെ കാര്യം പറയാനാണ്. ഓക്കെ, ഞാൻ കണ്ടു ഫുഡിന് കാര്യങ്ങളൊന്നും പറയട്ടെല്ലോ. അത് ചിലര് ചോദിക്കലുണ്ട്, കുട്ടിക്ക് എങ്ങനെയുണ്ട്, ജുബിക്ക് എങ്ങനെയുണ്ട്, കുട്ടി അലമ്പരില്ല, ജുബി അലമ്പരില്ല. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. പ്രസവം കഴിഞ്ഞിട്ട് ജുബി എന്താ മെരിഞ്ഞിരിക്കുന്നത്? ഇവിടെ അവൾക്ക് ഫുഡൊക്കെ അടിപൊളിയാണ്. പക്ഷെ അവൾക്ക് വേണ്ട നല്ല ഹെൽത്ത് റിക്കവർ ചെയ്യാനുള്ള ഫുഡാണ് കൊടുക്കുന്നത്. പയറ്, പയറ്, പ്രോട്ടീനുള്ള ഐറ്റംസ്, അങ്ങനത്തെ നല്ല നല്ല ഫുഡുകളാണ് കൊടുക്കുന്നത്. സോ എല്ലാ ഹെൽത്തി അവൾക്ക് റിക്കവർ ആയി വരുന്നൊക്കെ നല്ല ഹെൽത്തിലേക്കാണ് അവൾ റിക്കവർ ആവുന്നത്. അപ്പൊ അതിന് സന്തോഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ പെറ്റ് കിടന്ന ഉടനെ തന്നെ തടിച്ചു ചുണ്ടുമണിയായിട്ട് ഇറങ്ങണം എന്നുള്ളതൊക്കെ പണ്ടത്തെ ചിന്തയാണ്. ഗുണ്ടുമണിയായിട്ട് പ്യാപ്പള്ള വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഗുണ്ടുമണിയായിട്ട് പോയിട്ടില്ലെങ്കിൽ അങ്ങനെ പഴയ പഴമക്കാരും ചിന്താഗതിയാണ്. നമ്മള് പുതിയാപ്പളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഇപ്പൊ ഫസ്റ്റ് പ്രസവം പെണ്ണിനോടെയാണെന്ന് പറഞ്ഞല്ലോ ആദ്യം. അപ്പൊ അങ്ങനെ പോകുമ്പോ പെണ്ണ് മെലിഞ്ഞു പോയി കഴിഞ്ഞാല് ഭയങ്കര നെഗറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞേ. അങ്ങനൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പപ്പന്റെ പപ്പ പറയും, മോളെ തിരിച്ച് ഷോപ്പൊക്കെ മോഡലായിക്കാണ്ട് വരാനുള്ളത്. ആ മെയിനായിട്ട് കുറച്ചിട്ട് വന്നോണ്ട് ഞങ്ങക്ക് 90 വരെ ഞങ്ങൾക്ക് കിടക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പൊക്കെ വന്നോണ്ട് ഇത് പപ്പന്റെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളോട് പറയുന്നത്. എനിക്ക് ഒന്നും പഴയ മോഡലിന് എനിക്ക് വരാനുള്ളതാണ്. അതുകൊണ്ട് തടി എന്ന് പറഞ്ഞ സാധനങ്ങൾ നിന്റെ പ്രതീക്ഷിക്കേണ്ട. ഡെലിവറി ടൈമിൽ തന്നെ തടിച്ചിട്ട് അല്ലോ ജുബിക്ക് ഇവിടെ കാട്ടി ഏജ് തോന്നിക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെ കൊറേ നെഗറ്റീവ് ഞാൻ കേട്ടതാണ്. ഇപ്പൊ തന്നെ എന്താ പണി എന്നറിയോ? ഇപ്പൊ തന്നെ ആ 90 കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴുള്ള കോസ്റ്റ്യൂം സെറ്റ് ചെയ്യലാണ് ഇപ്പൊ തന്നെ പണി. എന്തുകൊണ്ടിങ്ങനെ പറയും? പക്ഷേ ഷോപ്പിൽ പുതിയ സാധനം ഒന്നുമില്ലേ, വെസ്റ്റേൺ ഒന്നുമില്ലേ, രണ്ടായിരിക്കും. അത് അങ്ങനെയുണ്ട് കേട്ടോ. ചിലര് പ്രസവ പ്രഗ്നൻസി ഉള്ള സമയത്ത്, വയറ്റിലുള്ള സമയത്തൊക്കെ വന്ന കമന്റ് ആണ്, ഇനി തള്ളച്ചിയാവും, അല്ലെങ്കിൽ ആവൂല, തടിച്ച് എന്തോ മാരി ആവും. അങ്ങനെ അതില്ലേ, അവരെ മനസ്സിൽ അവരുടെ ആഗ്രഹമാണ് അവരെ കമന്റ് ആയിട്ടിരുന്നത്. അവർക്ക് അങ്ങനെ കാണാനാണ് ആഗ്രഹം. പക്ഷെ എല്ലാ നിങ്ങളുടെ ആഗ്രഹത്തിനും നമുക്ക് നിന്നരാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മളുടെ ആഗ്രഹം കൂടി ഇല്ലേ. പാഷൻ തന്നെ മോഡലിംഗ് ആണ്. അപ്പൊ അതിലേ തന്നെ ഞാൻ തിരിച്ചു വരും. ഓക്കെ, അത് വിചാരിച്ച് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ഈ നെഗറ്റീവ് വരുന്നവരോടാണ് ഞാൻ പറഞ്ഞത്, എന്റെ പഴയ ജുബിലേക്ക് ഞാൻ വരുന്നു തഴുക്കും. അതുവരെ നിങ്ങൾ കണ്ടോളി നാൽപ്പതും കൂടെ കഴിയട്ടെ. സത്യം പറയാ, ഡോക്ടറൊക്കെ ചതിക്കെങ്കിലും എനിക്ക് നല്ല സങ്കടം ഉണ്ട്. ഡോക്ടറിനോട് തിന്നേറ്റ് ഞാൻ തന്നെ പോയി എന്തെങ്കിലും തിന്നു. പക്ഷെ ഹലൊക്കെ കുറഞ്ഞു കേട്ടോ, 2.5 kg കുറഞ്ഞു. ഞാൻ പക്ഷെ എന്താ പറയാ, ഓര് പറഞ്ഞ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം.
ടേസ്റ്റിനൊക്കെ കുറച്ച് കഴിക്കാൻ ഒരു പെർമിഷൻ ഉണ്ടെങ്കിലും അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ കാര്യം വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ശരിക്കും പപ്പി മമ്മക്ക് വന്നിട്ട് ഓരോ കൊണ്ട് ജീവന്റെ കുറ്റം പറഞ്ഞ തെറി പണയിപ്പിക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഒരു വരെ കുറച്ച് ലേറ്റോ, അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ രണ്ടാളി ഇരുന്നിട്ട് പറയാൻ വിചാരിച്ചത്. പ്രശ്നങ്ങളൊന്നും ഇല്ല, കുട്ടിക്ക് ഇപ്പൊ പേരിട്ടത് പെട്ടു, ഇനിയിപ്പോ ഞങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും ദയവ് ചെയ്ത് അതിന്റെ പേരിൽ കമന്റ് ചെയ്യരുത്. തിരിച്ച് റിപ്ലൈ പിന്നെ നമ്മള് ഇപ്പൊ റീപ്ലൈ കൊടുക്കുന്നില്ല, കാരണം ഒന്നാമത് ഞാൻ എനിക്ക് റീപ്ലൈ കൊടുക്കുന്ന ഒരാള്. അങ്ങനെ പ്രശ്നമുണ്ട് കേട്ടോ, കമന്റ്സിന് നമ്മള് ലൈക്ക് ചെയ്തിട്ട് റിപ്ലൈ റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഈയിടായിട്ട് അറിയാലോ, എനിക്ക് ഫോണിലേക്ക് നോക്കാനൊന്നും പറ്റൂല. ഞാനാണെങ്കിൽ ഷോപ്പത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അത് ഷോപ്പ് പോയി ഷൂട്ട് ചെയ്ത് വരണം. പിന്നെ നമ്മളെ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, ഇടയ്ക്ക് ഷോർട്സ് ഇടണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഫോണൊക്കെ അല്ലാതെ കമന്റ് റിപ്ലൈ എടുക്കാൻ ഞാൻ ഇരിക്കലില്ല കേട്ടോ. പിന്നെ കൂടുതലായിട്ട് നമുക്ക് കുറെ ഗെയിമുകളൊക്കെ ഉണ്ട്, അതൊക്കെ കളിച്ച് തീർക്കാനുണ്ട്. അപ്പോ അങ്ങനെ ചിലപ്പോ എനിക്ക് സമയം കിട്ടാതെ വരാറുണ്ട്. ഇപ്പൊ പിന്നെ മെയിൻ പ്രശ്നം ഇപ്പൊ ഗെയിമിനൊന്നും അല്ല, ഇപ്പൊ നേരെ സ്പെൻഡ് ചെയ്യല്. നമ്മളെ ചെറുതുണ്ടല്ലോ, ചെറുതിറക്ക് രാത്രി പുലർച്ചെ അല്ല, രാവിലെ പിന്നെ മൂന്ന് വട്ടം കുട്ടീനെ ഉറക്കിക്കണു. മൂന്ന് വട്ടം, മൂന്ന് വട്ടം കുളി എത്ര നേരം? രണ്ട് മണിക്കൂർ കുളി, മനസ്സിലായോ? ഇവിടുത്തെ കുളി രണ്ട് മണിക്കൂറാണ്. അപ്പൊ ആ കുട്ടിനെ, ആ കുട്ടിനെ, നമ്മളെ കുട്ടിനെ അപ്പൊ ആരും നോക്കാം, ഞാൻ തന്നെ നോക്കണ്ടേ? അപ്പൊ ഗൈസ് ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ദ ബൈ. തല വേദന ഉണ്ട്.